രാജ്യസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം ഇന്ന് പുറത്തിറങ്ങും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം ഇരുപത്തിയൊന്നാണ് ജയമുറപ്പായ രണ്ടു സീറ്റുകൾ ആർക്കൊക്കെ നൽകണം എന്ന് നാളെ ചേരുന്ന ഇടതുമുന്നണി യോഗം തീരുമാനിക്കും കോൺഗ്രസ് സ്ഥാനാർത്ഥി ആരെന്ന കാര്യത്തിലും ചർച്ചകൾ സജീവമാണ് എ കെ ആന്റണി എം വി ശ്രേയാംസ് കുമാർ കെ സോമപ്രസാദ് എന്നിവരുടെ കാലാവധിയാണ് ഏപ്രിൽ രണ്ടിന് തീരുന്നത് ഒഴിവ് വരുന്ന ഈ മൂന്ന് രാജ്യസഭാ സീറ്റുകളിലേക്കാണ് ഈ മാസം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഇരുപത്തിയൊന്നാണ് ഇരുപത്തിരണ്ടിന് സൂക്ഷ്മ പരിശോധന നടക്കും സീറ്റ് ആർക്കൊക്കെ എന്നതിലും സ്ഥാനാർത്ഥികൾ ആരൊക്കെ എന്നിവയിലും അനിശ്ചിതത്വം മുന്നണികളിൽ തുടരുകയാണ് ജയമുറപ്പായ രണ്ട് സീറ്റിലും മത്സരിക്കാനുള്ള ആലോചന സി പി എമ്മിനുണ്ട് ഒരു സീറ്റ് കിട്ടിയേ തീരൂ എന്ന സിപിഐയുടെ കടുത്ത നിലപാടാണ് അവർക്ക് മുന്നിലെ വെല്ലുവിളി എൽ ജെ ഡി എൻസി ജെ ഡി എസ് എന്നിവരും സീറ്റിന് അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് നാളെ ചേരുന്ന മുന്നണിയോഗത്തിൽ ഇക്കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകും യുഡിഎഫിന് ജയിക്കാൻ കഴിയുന്ന സീറ്റിൽ കോൺഗ്രസ് തന്നെ മത്സരിക്കും സ്ഥാനമോഹവുമായി നിരവധി പേർ രംഗത്ത് വന്ന പശ്ചാത്തലത്തിൽ അന്തിമ തീരുമാനം ഹൈക്കമാൻഡിന് വിടാനാണ് സാധ്യത ന്യൂസ് ന്യൂസൈറ്റീൻ തിരുവനന്തപുരം